എന്ന മഹത്തായ പ്രസ്ഥാനത്തെ, സ്ഥാപനത്തെ ഒരിക്കലും വിശദമായി പരിചയപ്പെടുത്തേണ്ട യാതൊരുവിധ സാഹചര്യവും ഇന്ന് നിലവിലില്ല. നമ്മുടെ പ്രസ്ഥാനത്തിൻ്റെയും ICF, RSC പോലത്തെ നമ്മുടെ സംഘടനകളുടെയും ഒക്കെ വലിയ പ്രവർത്തനങ്ങളുടെ ഫലമായി ആ സംഘടനയുടെ തണലിൽ നിന്നുകൊണ്ട് ഈ പ്രവാസലോകത്തും മർക്കസ് സഖാഫത്തി സുന്നിയ അതിൻ്റെ വ്യത്യസ്തങ്ങളായിട്ടുള്ള പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ട് എന്നതിൻ്റെ വലിയ തെളിവുകളാണ് കഴിഞ്ഞ 10 ദിവസമായി വ്യത്യസ്ത എമിറേറ്റുകളിൽ നടന്ന മർക്കസിൻ്റെ സംഗമങ്ങൾ നമ്മെ തെളിയിച്ചുകൊണ്ടിരിക്കുന്നത്. ജാമിയ മർക്കസ് സഖാഫത്തി സുന്നിയ ഈ സമൂഹത്തോട്, ഈ ലോകത്തിന് മുമ്പിൽ വെച്ച വലിയ വിദ്യാഭ്യാസ സാമൂഹിക സമുദ്ധാരണ പ്രവർത്തനങ്ങൾ, അത് വാക്കുകളിലൂടെയോ സംസാരത്തിലൂടെയോ മറ്റു വരച്ചു കാണിക്കുന്നതിലൂടെയും ഒക്കെ അതിലൊക്കെ അപ്പുറം നമ്മളിൽ നിന്ന് പലരുടെയും ജീവിതാനുഭവങ്ങളിലൂടെ നാം ഇന്ന് എത്തിച്ചേർന്നിട്ടുള്ള മേഖലകളിലേക്ക് നമ്മെ കൈപ്പിടിച്ചുയർത്തിയ ആ മഹത്തായ സ്ഥാപനത്തെ നമുക്ക് ആ ഒരു അനുഭവ സാക്ഷ്യത്തിലൂടെ തന്നെ മനസ്സിലാക്കാൻ സാധിക്കും. കഴിഞ്ഞ 6 പതിറ്റാണ്ട് കൊണ്ട് മഹാനായ സുൽത്താനുൽ ഉലമ കേരളീയ സമൂഹത്തിന് ചെയ്തു തന്നിട്ടുള്ള വലിയ നന്മകളിൽ നിന്നുള്ള ഒരു ചെറിയ ഭാഗമാണ് മർക്കസ് സഖാഫത്തി സുന്നിയ. ആ മഹാമനീഷി കഴിഞ്ഞ 6 പതിറ്റാണ്ടിൽ കാലത്തിനിടയിൽ ഒരല്പം ക്ഷീണം ബാധിച്ച് 1 വർഷത്തോളം നമ്മളിൽ നിന്ന് ഒരല്പം അകന്നു ജീവിച്ചപ്പോൾ നമ്മുടെ സമൂഹത്തിനുണ്ടായ മാറ്റം, നമ്മുടെ സമൂഹത്തിനുണ്ടായ ബേജാറ്, പേടി അതെത്രത്തോളമാണ് എന്ന് ആ ഒരു സമയം വെറുതെ ഒന്ന് ആലോചിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. നമുക്കറിയാം കേരളീയ മുസ്ലിം സമൂഹം ഒരു കാലഘട്ടത്തിൽ എങ്ങനെയായിരുന്നു ജീവിച്ചിരുന്നത് എന്ന് ആരും നമ്മളെ പഠിപ്പിക്കേണ്ടതില്ല. എൻ്റെ മുമ്പിലിരിക്കുന്ന പ്രായം ചെന്ന ഉസ്താദുമാർക്കറിയാം കേരളീയ സമൂഹത്തിൻ്റെ ഇടയിൽ ഒരു പണ്ഡിതനും അതുപോലെ തന്നെ ഭൗതികമായി വിദ്യാഭ്യാസം നേടിയ ഒരു വ്യക്തിക്കും 2 രൂപത്തിലാണ് സമൂഹം സ്ഥാനങ്ങൾ കൽപ്പിച്ചിട്ടുണ്ടായിരുന്നത്. പണ്ഡിതൻ ഒരിക്കലും മതപണ്ഡിതനായിട്ടുള്ള ഒരാൾക്കൊരിക്കലും ഭൗതികപരമായി ഉന്നതിയിലെത്തിയിരിക്കുന്ന ഒരാളുടെ അടുക്കലേക്ക് എത്തിച്ചേരുക എന്നത് വലിയ പ്രയാസം സൃഷ്ടിച്ചിരുന്ന ഒരു കാലഘട്ടത്തിലാണ് മഹാനായ സുൽത്താനുൽ ഉലമ ഈ വലിയ ദൗത്യവുമായി മുന്നോട്ട് വരുന്നത്. ഇങ്ങനെ ഒരു സംഗമം വിളിച്ചു ചേർക്കാൻ, ഇങ്ങനെ ഒരു സംഗമം വിളിച്ചുകൂട്ടി മതവും ഭൗതികവും സമന്വയിപ്പിച്ച് ആളുകളെ ബോധ്യപ്പെടുത്താൻ, സമൂഹത്തിന്റെ പ്രശ്നങ്ങൾ അവതരിപ്പിക്കാൻ, കാതലായ പ്രശ്നങ്ങൾ വരുമ്പോൾ എല്ലാവരെയും കൂട്ടിച്ചേർത്തിരുന്ന് അവരോട് സംസാരിക്കാൻ ഒരാളും മുന്നോട്ട് വരാൻ ഇല്ലാത്ത ഒരു കാലഘട്ടത്തിലാണ് ബഹുന്നരായ സുൽത്താനുൽ ഉലമ ഈ ലോകത്തേക്ക് ഉദയം ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇന്ന് എൻ്റെ മുമ്പിലിരിക്കുന്ന തൂവെള്ള വസ്ത്രധാരികളായ ഉസ്താദുമാർ അവർ ഒരേ സമയം തന്നെ മതവും ഭൗതികവും ഒക്കെ ഒരുമിച്ച് കൈകാര്യം ചെയ്യുന്നുണ്ടെങ്കിൽ അത്തരം ഒരു മേഖലയിലേക്ക്, അത്തരം ഒരു വിഷയത്തിലേക്ക് ഒരു സമൂഹത്തെ മുഴുവനും പടുത്തുയർത്താൻ, കൈപ്പിടിച്ചുയർത്താൻ ഒരാൾക്ക് സാധിച്ചിട്ടുണ്ടെങ്കിൽ അത് ബഹുമാന്യനായ സുൽത്താനുൽ ഉലമയുടെ പ്രവർത്തനത്തിന്റെ ഫലം തന്നെയാണ് എന്ന് അടിവരയിട്ട് നമുക്ക് വീണ്ടും വീണ്ടും അടയാളപ്പെടുത്തി തരുന്നുണ്ട്. ഞാനിതൊക്കെ പഴയ കാലങ്ങളൊക്കെ ചരിത്രമായി ഇവിടെ പറയാനുള്ള കാരണം, ആ സുൽത്താനുൽ ഉലമ ഈ അടുത്ത ദിവസങ്ങളിലായി ഒരിടവേളക്ക് ശേഷം നമുക്കിടയിലേക്ക് കടന്നു വരികയാണ്. ഈ അൽഐനിന് ഒരുപാട് ചരിത്രങ്ങൾ മർക്കസിനെ കുറിച്ച് പറയാനുണ്ട്. ഇന്ന് നമ്മൾ നിലനിൽക്കുന്ന ഈ പ്രസ്ഥാനത്തിൽ, നമ്മൾ ഭാഗവാക്കായിട്ടുള്ള ഈ മുന്നേറ്റത്തിൽ, ഈ മുന്നേറ്റത്തിന് ഇത്തരമൊരു സംഗമങ്ങളൊന്നുമില്ലാത്ത ഒരു കാലഘട്ടത്തിലും അഭിമന്യരായ സുൽത്താനുൽ ഉലമ ഈ അൽഐനിന്റെ തെരുവിലൂടെ ഒരുപാടധികം കഷ്ടപ്പെട്ട് നടന്നു നീങ്ങി ഒരുപാട് ആളുകളെ കണ്ടെത്തി അവിടെയാണ് അവരിൽ നിന്ന് സ്വീകരിച്ച നാണയത്തുട്ടുകൾ വെച്ചുകൊണ്ട് ഈ പ്രസ്ഥാനം പടുത്തുയർത്തിയതിൻ്റെയൊക്കെ വലിയ സംഭവ സാക്ഷ്യങ്ങൾ ഇവിടെ ഇരിക്കുന്ന ബഹുമാന്യരായ ഉസ്താദുമാർക്ക് ഒരുപാട് ഓർക്കാനുണ്ടാകും. അപ്പോഴാണ് ബഹുമാന്യരായ സുൽത്താനുൽ ഉലമ കഴിഞ്ഞ 1 വർഷമായി നമ്മളിൽ നിന്ന് മാറി നിന്നപ്പോ ആ ഒരു വിടവ് നികത്താൻ എത്ര ആളുകളാണ് പണിപ്പെടുന്നത് എന്ന്
നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഉസ്താദ് അവർകൾ സുഖമില്ലാതെ കഴിഞ്ഞപ്പോൾ ഒരു വിശുദ്ധ റമദാനിൽ ഉസ്താദ് വരുന്നത് ഉസ്താദ് മാത്രമാണ് വരാറുള്ളത്. കൂടെ ചിലപ്പോ ഹക്കീം ഉസ്താദ് ഉണ്ടാവും. ഉസ്താദും ഹക്കീം ഉസ്താദും മാത്രമാണ് മർക്കസിന്റെ പേരിൽ യു എയിലേക്ക് വരാറുള്ളതെങ്കിൽ കഴിഞ്ഞ വർഷം ആ ഒരൊറ്റ വിടവ് നികത്താൻ അഭിവന്ദനായ അലിബാഫയ്ക്ക് തങ്ങൾക്ക് വരേണ്ടി വന്നു, ബഹുമാനപ്പെട്ട സി ഉസ്താദിന് വരേണ്ടി വന്നു. ഇങ്ങനെ തുടങ്ങി പത്തിലധികം ആളുകൾ യു എയുടെ വ്യത്യസ്ത ഭാഗങ്ങളിൽ തന്നെ മർക്കസിന്റെ പ്രചാരണ പ്രവർത്തനങ്ങൾക്ക് എത്തിച്ചേർന്നിട്ടുണ്ടെങ്കിൽ അവർക്കും മുഴുവിപ്പിക്കാൻ കഴിയാത്ത രൂപത്തിൽ ഒരു മനുഷ്യൻ ഒറ്റക്ക് ഇത്രയും വലിയ വിപ്ലവങ്ങൾ സൃഷ്ടിച്ചിട്ടുണ്ട് എന്ന് ഉസ്താദ് ഇല്ലാതെ ഉസ്താദ് ഒന്ന് മാറി നിന്നപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുകയാണ്. അൽഹംദുലില്ലാ, നമ്മുടെയൊക്കെ പ്രാർത്ഥനയുടെ ഫലമായി, നമ്മുടെയൊക്കെ അങ്ങേയറ്റത്തെ ആഗ്രഹത്തിന്റെ ഫലമായി, ആരുടെയൊക്കെയോ വലിയ പ്രാർത്ഥനകളുടെ ഫലമായി മഹാനായ ഉസ്താദ് അവർകൾ വീണ്ടും നമ്മളിലേക്ക് തിരിച്ചു വരികയാണ്. ആ ഉസ്താദ് തിരിച്ചു വരുന്നത് ഉസ്താദിന്റെ സ്വന്തമായ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടല്ല, പേഴ്സണലായ വിഷയങ്ങൾക്ക് വേണ്ടിയിട്ടല്ല. എനിക്കറിയാം പേഴ്സണലായി തന്നെ ഉസ്താദുമായി ബന്ധപ്പെട്ട ഉസ്താദിന്റെ കുടുംബങ്ങൾ, ഉസ്താദിന്റെ മക്കളും മരുമക്കളും അല്ലെങ്കിൽ അവിടുത്തെ പേരക്കുട്ടികളും ഒക്കെ നമ്മളോടൊക്കെ വലിയ ബന്ധമുള്ളവരാണ്. അവരുടെയൊക്കെ വ്യക്തിപരമായ ജീവിതം പരിശോധിച്ചു നോക്കിയാൽ സാമ്പത്തികമായി എത്ര അഭിവൃദ്ധി ഉണ്ട് അവർക്ക് എന്ന് നമുക്ക് എല്ലാവർക്കും അവരെ ഒന്ന് അളന്നു നോക്കിയാൽ മനസ്സിലാക്കാൻ കഴിയും. ഒരു വലിയ നേതാവിന്റെ മകൻ ബഹുമാന്യരായ ഹക്കീം ഉസ്താദ് ഒരു സമയം നോളജ് സിറ്റിയിൽ ഗുജറാത്തിൽ നിന്ന് വന്ന വലിയ അതിഥികൾ എന്ന് പറഞ്ഞാൽ ചെറുതായിപ്പോ, അത്രയും വലിയ സാമ്പത്തികമായി അത്രയും അധികം ഉന്നതിയിലുള്ള വലിയ ആളുകൾ. അദ്ദേഹത്തിന്റെ ഫാം ഹൗസ് തന്നെ 300 ഏക്കർ, 300 ഏക്കർ ഫാം ഹൗസ് ഉള്ള ഒരു വ്യക്തി. അദ്ദേഹം മർക്കസിലേക്ക് വന്നു, നോളജ് സിറ്റിയൊക്കെ കണ്ട്, വിശാലമായ ആ വലിയ താഴികക്കൂടമുള്ള പള്ളിയും എല്ലാം കണ്ട് സന്തോഷത്തോടുകൂടി അദ്ദേഹത്തിന് നൽകിയ സ്വീകരണത്തിന് കുറച്ചു മുമ്പ് വൈകുന്നേരം ബഹുമാന്യരായ ഹക്കീം ഉസ്താദിന്റെ താമസിക്കുന്ന ഫ്ളാറ്റിൽ അദ്ദേഹം ഉസ്താദിന്റെ കൂടെ ചായ കുടിക്കാൻ പോകും. അതും കഴിഞ്ഞിട്ടാണ് അദ്ദേഹം സ്വീകരണത്തിന് വരുന്നത്. സ്വീകരണത്തിൽ അദ്ദേഹം പറഞ്ഞ ആ വാചകം അവിടെ കൂടിയിരിക്കുന്ന എല്ലാവരെയും അത്ഭുതപ്പെടുത്തുകയാണ്. ഈ വലിയ മഹാപ്രസ്ഥാനത്തിന്റെ ചുക്കാൻ പിടിക്കുന്ന ഈ വ്യക്തിയുടെ വീട്ടിലാണ് ഞാൻ ഇന്ന് വൈകുന്നേരം ചായ കുടിക്കാൻ പോയത്. സാധാരണക്കാരുടെ വീട്ടിൽ എങ്ങനെയാണോ ഉള്ളത് അതിലും ഒരു വളരെ മിതമായ രീതിയിലുള്ള സംവിധാനമാണ് അദ്ദേഹത്തിന്റെ വീട്ടിൽ എനിക്ക് കാണാൻ കഴിഞ്ഞിട്ടുള്ളത്. അദ്ദേഹം ആഗ്രഹിച്ചിരുന്നെങ്കിൽ വേണമെങ്കിൽ വലിയ കൊട്ടാരങ്ങൾ അദ്ദേഹത്തിന് നിർമ്മിക്കാമായിരുന്നു, അദ്ദേഹത്തിന് വലിയ സമ്പാദ്യങ്ങൾ സൃഷ്ടിക്കാമായിരുന്നു. ഇത് പറയുന്നത് ഈ കടന്നു വന്ന അതിഥി അദ്ദേഹത്തിന്റെ അനുഭവ സാക്ഷ്യമാണ്. ഞാനിത് ഓർമ്മപ്പെടുത്തുന്നത് അഭിവന്ദനായ സുൽത്താനുടെ ഉലമ സമ്പാദിച്ച് അവരുടെ മക്കളെയും കുടുംബങ്ങളെയും ഒക്കെയാണ് ഉസ്താദ് മുന്നോട്ട് കൊണ്ടുപോകാൻ ആഗ്രഹിച്ചിരുന്നതെങ്കിൽ തീർച്ചയായും അവരൊക്കെ ഇന്ന് വലിയ കോടീശ്വരന്മാരായി മാറിയിട്ടുണ്ടാകുമെന്നതിൽ യാതൊരു സംശയവുമില്ല, യാതൊരു തർക്കവുമില്ല. അതേസമയം അഭിവന്ദ്യരായ സുൽത്താനുൽ ഉലമ ചെയ്തു വെച്ചത് ഇവിടെ ഇരിക്കുന്ന പലരുടെയും കുടുംബങ്ങൾ ജീവിക്കുന്നത് ഇന്ന് ഉസ്താദിന്റെ ആ കാരുണ്യത്തിന്റെ ഫലമായിട്ടാണ് എന്ന് ഞാൻ പറയേണ്ട ആവശ്യമില്ല. ഏത് പണ്ഡിതനെയാണ് ഈ കഴിഞ്ഞ ഒരു നൂറ്റാണ്ടിനിടയിൽ ഇങ്ങനെ ഒരു പണ്ഡിതനെ നമുക്ക് കാണാൻ കഴിയുക? ഒരേ സമയം അറിവ് സമ്പാദനത്തിനുള്ള വഴികൾ തുറന്നു കൊടുക്കുക, അവർക്ക് അറിവ് കൊടുക്കുകയും പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുക, അതിനുശേഷം അവരെ ജീവിക്കാൻ ആവശ്യമായി അവർക്ക് തൊഴിൽ കൊടുത്ത് ഒരു കുടുംബത്തെ മുഴുവനും മുന്നോട്ടു പോവാനുള്ള മുഴുവൻ ചാലക ശക്തിയുമായി ഒരു മനുഷ്യന് പ്രവർത്തിക്കാൻ കഴിയുന്നു എങ്കിൽ അള്ളാഹു അദ്ദേഹത്തിന് നൽകിയ അവിടത്തേക്ക് നൽകിയ മഹത്വവും തൗഫീഖും എത്രയാണ് എന്ന് നാം വളക്കേണ്ടതുണ്ട്. എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, അതുകൊണ്ട് തന്നെ ഈ മർക്കസു സഖാഫത്തി സുന്നിയ ഇത് എല്ലാ സ്ഥാപനങ്ങളുടെയും ഉമ്മയാണ്. 10,000 സഖാഫിമാർ, 10,000 യതീമുകൾ, 1,000 ഹാഫിളുകൾ, ഇങ്ങനെ തുടങ്ങി എല്ലാ മേഖലകളിലുമുള്ള ആളുകളെ സമുദ്ധരിപ്പിച്ച് മുന്നോട്ട് കൊണ്ടുവന്ന് അവർക്ക് വേണ്ടതൊക്കെ ചെയ്തു കൊടുത്ത ആ മഹാപ്രസ്ഥാനം തീർച്ചയായും നമുക്ക് ഇനിയും മുന്നോട്ട് കൊണ്ടുപോകേണ്ടതുണ്ട്. മർക്കസിനെ സംബന്ധിച്ചിടത്തോളം പദ്ധതികളുടെ ബാഹുല്യം അത്
നമ്മുടെ പ്രസ്ഥാനം, നമ്മുടെ സംഘടന, അല്ലെങ്കിൽ നമ്മുടെ സമൂഹം ആവശ്യപ്പെടുന്ന ഏതൊക്കെ സാഹചര്യങ്ങളുണ്ടോ ആ സാഹചര്യങ്ങളെയൊക്കെ ഏറ്റെടുത്ത് അതിനുവേണ്ടി മുന്നിട്ടിറങ്ങാൻ ഒരു പ്രസ്ഥാനവും അതിൻ്റെ ആളുകളും തയ്യാറായി വരുമ്പോൾ അവരെ അല്പം ഒന്ന് പിന്തുണക്കുക മാത്രമാണ് നമുക്ക് ചെയ്യാനുള്ളത്. ഇന്ന് SSF ഗോൾഡൻ 50 മുംബൈയിൽ നമ്മൾ ആഘോഷിക്കുകയാണ്. മർക്കസ് സഖാഫത്തി സുന്നിയുടെ നേതൃത്വത്തിൽ മർക്കസ് സ്ഥാപിച്ച ഓരോ പള്ളികളും, ആയിരക്കണക്കിനു പള്ളികൾ, ആ പള്ളികളുടെയൊക്കെ ആ ഓരോ പള്ളികളിൽ നിന്ന് അവിടെ ഒരു യൂണിറ്റ് ഉണ്ടാക്കി, ആ യൂണിറ്റിൽ നിന്ന് ആളുകളെ ശേഖരിച്ച് അവിടെ നിന്ന് പ്രവർത്തകരുണ്ടാക്കി, ആ പ്രവർത്തകരെ ഒരുമിച്ച് കൂട്ടി അത് സെക്ടറാക്കി, അത് ഡിവിഷനാക്കി, അത് ജില്ലയാക്കി, അത് സംസ്ഥാനമാക്കി. ഇങ്ങനെ ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളിലും ഒരു പ്രസ്ഥാനത്തെ വളർത്തിയെടുത്തിട്ടുണ്ടെങ്കിൽ അത് മർക്കസ് സഖാഫത്തി സുന്നിയ എന്ന മഹത്തായ സ്ഥാപനം തന്നെയാണ് എന്ന് അവിടങ്ങളിൽ പ്രവർത്തിക്കുന്ന ഓരോരുത്തരോടും ചോദിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഇന്ന് വെസ്റ്റ് ബംഗാളിൽ മാത്രം 100,000+ വിദ്യാർത്ഥികൾ മർക്കസ് സഖാഫത്തി സുന്നിയുടെ തണലിലായി പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതുപോലെ ആസാമിലുണ്ട്, ബീഹാറിലുണ്ട്, UPയിലുണ്ട്, MPയിലുണ്ട്, ജമ്മുകശ്മീരിലുണ്ട്, ഗുജറാത്തിലുണ്ട്. ഈ സംസ്ഥാനങ്ങളിലൊക്കെ, എല്ലാ സംസ്ഥാനങ്ങളും ദാരിദ്ര്യത്തിന്റെ പടുകുടിയിൽപ്പെട്ട സംസ്ഥാനങ്ങളൊന്നുമല്ല. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ബില്യണേഴ്സും ട്രില്യണേഴ്സും ഉള്ള സ്ഥലമാണ് ഗുജറാത്ത്. ഏറ്റവും നല്ല വ്യാപാരികളുള്ള സ്ഥലമാണ് ഗുജറാത്ത്. ഇവിടുത്തെ മാർവാടികളൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, ചിലപ്പോൾ കോടീശ്വരന്മാരാണ്. പണം എന്താണ് ചെയ്യേണ്ടതെന്ന് അറിവില്ലാത്ത ആളുകൾ. നമ്മുടെ സുഹൃത്ത് കഴിഞ്ഞ ദിവസം ഗുജറാത്തിൽ നിന്ന് വന്നു, UAE വന്ന് അദ്ദേഹം ഒരു ഫ്ലാറ്റ് താമസിക്കാൻ വേണ്ടി നോക്കി. അപ്പൊ ഒരു വർഷത്തെ വാടക 100,000 dirhams. അത് സ്വന്തമായിട്ട് എടുത്താൽ എത്ര കിട്ടും? 1,000,000 കൊടുത്താൽ ചിലപ്പം ഒരു ഫ്ലാറ്റ് കിട്ടുന്നതാണ്. അന്ന പിന്നെ 1,000,000 കൊടുത്ത ഒരു ഫ്ലാറ്റ് കിട്ടും. പോക്കറ്റിൽ നിന്ന് 10 രൂപയുടെ പേന വാങ്ങുന്നത് പോലെ ഒരു ഫ്ളാറ്റ് വാങ്ങാൻ കഴിയുന്ന ആളുകൾ. അദ്ദേഹം UAE വിസ ഉള്ള ആളൊന്നല്ല, ഫ്ളാറ്റ് എടുത്തിട്ട് പിന്നെ അതിനു വേണ്ടി വിസ ആക്കാൻ നിൽക്കുന്ന ആൾക്കാരാണ്. ഇതൊരാളുടെ അനുഭവം ഞാൻ പറഞ്ഞത്. ഇങ്ങനത്തെ കോടീശ്വരന്മാർ ഇന്ത്യയിലുണ്ട്. പണമുണ്ടായതുകൊണ്ട് ഒരിക്കലും ഒരു സമൂഹത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയില്ല. അത്തരത്തിലുള്ള ഒരു ഗുജറാത്തിലാണ് 2,000 മുസ്ലിം മക്കൾ കരിഞ്ഞു വീണത്. ഒരു കാലഘട്ടത്തിൽ ബ്രിട്ടീഷുകാർ ഇന്ത്യ ഭരിക്കുന്ന സമയത്ത് കൊൽക്കത്തയെ കുറിച്ച് പറഞ്ഞത്, കൊൽക്കത്ത സിറ്റി എന്ന് പറഞ്ഞാൽ അത് ലണ്ടൻ സിറ്റിയേക്കാൾ ഏറ്റവും മികച്ചതാണ് എന്ന് ഇംഗ്ലീഷുകാർ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു കൊൽക്കത്തയെ കുറിച്ച് അക്കാലഘട്ടത്തിൽ. ഇന്ത്യ ഒന്നാകെ മുഴുവൻ വാങ്ങിയെടുക്കാൻ കപ്പാസിറ്റിയുള്ള ആളുകൾ മാൽട്ടയിലൊക്കെ ഉണ്ടായിരുന്നു എന്ന് പറയപ്പെടുന്നു. ഇന്ന് പട്ടിണി പാവങ്ങളായി, അരപ്പട്ടിണിയും മുഴുപട്ടിണിയുമായി, ഒരു മനുഷ്യനും തിരിഞ്ഞു നോക്കാനില്ലാതെ പുഴുവിനെ പോലെ അരിച്ചു കടിയുന്ന വളരെയധികം നീചമായ അവസ്ഥയിൽ ജീവിച്ചിരുന്ന ഒരു സമൂഹത്തിലേക്കാണ് അഭിവന്ദ്യരായ സുൽത്താനുൽ ഉലമ തന്റെ മക്കളെ പറഞ്ഞയക്കുന്നത്. നമ്മൾ ഇന്ന് കണ്ടുകൊണ്ടിരിക്കുന്ന സംഘടനയുടെയും സ്ഥാപനങ്ങളുടെയും ഒക്കെ മുഴുവൻ വിജയങ്ങളുടെയും എല്ലാ ക്രെഡിറ്റും അവകാശപ്പെടാൻ ഏറ്റവും ആദ്യം കഴിയുന്ന ഒരാളുണ്ടെങ്കിൽ അത് മഹാനായ സുൽത്താനുൽ ഉലമ തന്നെയാണ്. ഇന്ന് നമ്മൾ ഭാരതയാത്ര നടത്തുന്നു, കേരള യാത്ര നടത്തുന്നു, ഓരോ സംസ്ഥാനങ്ങളിലും യാത്ര നടത്തുന്നു. നമുക്ക് അതിന് സഞ്ചരിക്കാൻ ആളുകളുണ്ട്, ചെല്ലുന്നിടത്ത് സ്വീകരിക്കാൻ സംവിധാനങ്ങളുണ്ട്. ഇതൊന്നുമില്ലാത്തിരുന്ന ഒരു കാലഘട്ടത്ത് ഒറ്റക്ക് സഞ്ചരിച്ച് ആ വഴിയിൽ തന്നെ ഒരുപാട് കാലം സഞ്ചരിച്ച് ആ സഞ്ചരിക്കുന്ന കൂട്ടത്തിൽ ആരെങ്കിലും കണ്ട് അവിടെ ഒരു പള്ളി ഉണ്ടാക്കി, അവിടെ ഒരാളെ നിലനിർത്തി, ഇങ്ങനെയൊക്കെ ദീന വളർത്താൻ വേണ്ടി കഷ്ടപ്പെട്ട് ഓടിയിട്ടുള്ള വ്യക്തിത്വമാണ് അഭിവന്ദ്യരായ സുൽത്താനുൽ ഉലമ. ഈ കഴിഞ്ഞ മാസം നേപ്പാളിൽ മർക്കസിന്റെ ഒരു ആവശ്യവുമായിട്ട് പോകാനിടയായി. കാഠ്മണ്ഡു സിറ്റിയിൽ ഏറ്റവും വലിയ മസ്ജിദ് മർക്കസ് സഖാഫത്തി സുന്നിയുടെ പള്ളിയാണ് മഹാനായ സുൽത്താനുൽ ഉലമ ഉദ്ഘാടനം ചെയ്ത പള്ളിയാണ്. 20 വർഷങ്ങൾക്ക് മുമ്പ് ബഹുമാനപ്പെട്ടവർ അന്ന് അവിടെ പോയി ഉദ്ഘാടനം ചെയ്തിട്ടുണ്ട്. 2023 ഞങ്ങൾ അവിടെ സഞ്ചരിച്ചു കൊണ്ടിരുന്നപ്പോ ബഹുമാനപ്പെട്ട സുഹൈറുദ്ദീൻ ഉറാനി ഉസ്താദിന്റെ കൂടെ അവിടെ സഞ്ചരിക്കാൻ അവസരം കിട്ടിയപ്പോ 150 കിലോമീറ്റർ സഞ്ചരിക്കണമെങ്കിൽ 10 മണിക്കൂർ യാത്രയാണ്.
പത്തു മണിക്കൂർ യാത്രയാണ്. രാവിലെ സുബഹിക്ക് യാത്ര തുടങ്ങിയാൽ രാത്രിയാകുമ്പോൾ ഒരു സ്ഥലത്ത് നിന്ന് ആകെ 4 സിറ്റിയുള്ളൂ. ഒരു സിറ്റിയിൽ നിന്ന് അടുത്ത സിറ്റിയിലേക്ക് മാക്സിമം 200 കിലോമീറ്റർ. ഇത് സഞ്ചരിക്കാൻ ഏകദേശം 8-10 മണിക്കൂർ ദൂരം സമയം വേണം. അത്രയധികം പ്രാഥമികപരമായ ആവശ്യങ്ങൾ പോലും നിർവഹിക്കാനില്ലാത്ത ഒരു നാട്ടിൽ ഇന്നത്തെ അവസ്ഥ എങ്ങനെയാണെങ്കിൽ അന്ന് ആലോചിച്ചു നോക്കണം. അന്ന് ബഹുമാനപ്പെട്ട സുൽത്താനുള്ള അവിടെ പോയി പള്ളി ഉണ്ടാക്കിയിട്ടുണ്ട്. ഇതുപോലെ ഇന്ത്യയുടെ എല്ലാ സംസ്ഥാനങ്ങളിലും നമുക്ക് കാണാൻ കഴിയും. അത് മനുഷ്യന്റെ അകത്തളങ്ങളിൽ വേദന ഉണ്ടാകുമ്പോൾ, തൻ്റെ സഹോദരങ്ങളെ കുറിച്ച് ദുഃഖമുണ്ടാകുമ്പോൾ, തൻ്റെ സഹോദരങ്ങൾ പ്രയാസം അനുഭവിക്കുന്നുണ്ട് എന്ന ഒരു തിരിച്ചറിവുണ്ടാകുമ്പോൾ, ആരെങ്കിലും കണ്ട് എന്തെങ്കിലും ചെയ്യാൻ പറ്റിയാൽ അത് ചെയ്യട്ടെ എന്ന് ആഗ്രഹിക്കുന്ന ഒരു ജീവിതമാണ് അഭിവന്ദ്യരായ സുൽത്താനുള്ള ഉലമ. അതുകൊണ്ട് തന്നെയാണ് ആ മനുഷ്യനെ അടുത്തറിഞ്ഞ ഒരാൾക്കും ആ മനുഷ്യനോട് പക അല്ലെങ്കിൽ വെറുപ്പ് ഉണ്ടാവാനുള്ള ഒരു സാധ്യതയും നമുക്ക് കാണില്ല. ഉസ്താദിനെ എന്തൊക്കെ രൂപത്തിൽ ആക്ഷേപിക്കുന്നവരെ നമുക്കറിയാം. പക്ഷേ ആക്ഷേപിക്കുന്നവരാരെങ്കിലും ഒരാൾ ഒരു 10 മിനിറ്റ് നേരം ആ മഹാമനീഷിയുടെ കൂടെ ഒന്ന് ചെലവഴിക്കാൻ അയാൾക്ക് തൗഫീഖ് ഉണ്ടായാൽ അയാൾ അദ്ദേഹത്തിന്റെ ഉസ്താദിന്റെ ഫാനായി മാറുന്ന അവസ്ഥയാണ് അള്ളാഹു അദ്ദേഹത്തിന് ഉസ്താദവർക്ക് നൽകിയ ആ ഒരു കരിഷ്മാറ്റിക് പവർ എന്ന് പറയാതിരിക്കാൻ നിർവാഹമില്ല. എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, അതുകൊണ്ട് ഞാൻ ദീർഘിപ്പിക്കുകയല്ല, മറിച്ച് മർക്കസ് സഖാഫത്തി സുന്നിയ നമുക്ക് സമ്മാനിച്ചിട്ടുള്ള ചില മുഖങ്ങൾ നിങ്ങളുടെ മുമ്പിൽ വെച്ചു എന്ന് മാത്രം. ഒരുപക്ഷെ ഈ അല്ലയിലുള്ള വിശിഷ്ട വ്യക്തികളായിട്ടുള്ള പല അറബി സുഹൃത്തുക്കൾക്കും നമ്മളെക്കാൾ കൂടുതൽ ഉസ്താദിനെ അറിയാം. UAE എന്ന് പറയുന്ന ഈ രാജ്യമാണ് മർക്കസ് സഖാഫത്തി സുന്നിയയുടെ മുഴുവൻ വളർച്ചയുടെയും 80% പങ്കുവഹിച്ചിട്ടുള്ളത് എന്ന് വളരെ അഭിമാനത്തോടു കൂടി ഉസ്താദ് പറയാറുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഈ കഴിഞ്ഞ മാസം ആദ്യമായി ഉസ്താദ് ഒരു വിദേശയാത്ര നടത്തിയത്. അസുഖമായതിനു ശേഷം ആദ്യമായി ഉസ്താദ് നടത്തിയ വിദേശയാത്ര അത് മലേഷ്യയിലേക്കായിരുന്നു. മലേഷ്യയിൽ നിന്ന് ബഹുന്നരായ ഉസ്താദവരകൾ തിരിച്ചു വന്നപ്പോൾ ഉസ്താദ് ആദ്യമായി ആഗ്രഹം പറഞ്ഞത് UAE ഒരു യാത്ര പോകണമെന്നാണ്, ആളുകൾക്കിടയിൽ പ്രചരിപ്പിക്കുക എന്ന് തന്നെയാണ്. നാം നേരിട്ടുകൊണ്ടിരിക്കുന്ന മുഴുവൻ പ്രശ്നങ്ങളുടെയും പരിഹാരവും അത് തന്നെയാണ്. ഇന്ന് ഇന്ത്യ മഹാരാജ്യത്തിലെ വ്യത്യസ്ത സംസ്ഥാനങ്ങളിൽ ഈ മതത്തിന്റെ അനുയായികൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന പ്രയാസങ്ങൾ പ്രതിസന്ധികളുണ്ട്. പക്ഷേ കേരളത്തിന്റെ അവസ്ഥയിലേക്ക്, കേരളത്തിന്റെ സാഹചര്യത്തിലേക്ക് നിങ്ങളൊന്ന് കണ്ണോടിച്ചു നോക്കൂ. ഒരു രാഷ്ട്രീയ പ്രസ്ഥാനവും, അത് ഏതു പാർട്ടിയാവട്ടെ, ഏതു പ്രസ്ഥാനമാവട്ടെ, ഏതു സംഘടനയാവട്ടെ, അവരുടെ ഔദ്യോഗികമായിട്ടുള്ള ഏതെങ്കിലും ഒരു പൊതുപരിപാടി ഉണ്ടെങ്കിൽ, പൊതു സ്വഭാവമുള്ള പരിപാടികൾ ഉണ്ടെങ്കിൽ, അതിലേക്ക് നമ്മളുടെ പ്രസ്ഥാനങ്ങളെയും അടക്കം വിളിക്കാൻ മാത്രം അവരുടെ മുമ്പിൽ നമ്മൾ വളർന്നു പോയിട്ടുണ്ട് എങ്കിൽ അത് അഭിവന്ദ്യരായ സുൽത്താനുള്ള ഉലമയുടെ വിശിഷ്ടമായ സംഘടനാ പാഠവത്തിൽ നിന്ന്, അവിടുന്ന് ഉണ്ടാക്കിയെടുത്ത ആ ഒരു വലിയ ഹൈപ്പിൽ നിന്നാണ് ആ ഒരു സംഭവം ഉണ്ടാകുന്നത്. നമ്മളെ അവഗണിക്കാൻ ശ്രമിച്ചവർ, നമ്മളെ തകർക്കാൻ ശ്രമിച്ചവർ, ഇല്ലാതെയാക്കാൻ ശ്രമിച്ചവർ, അവരുടെയൊക്കെ മുമ്പിൽ തലയുയർത്തി നിർത്താൻ നമ്മെ ശീലിപ്പിച്ചിട്ടുള്ള അഭിമന്യരായ സുൽത്താനുള്ള ഉലമ ഇന്ന് ഇന്ത്യയുടെ ഗ്രാൻഡ് മുഫ്തിയായി മാറിയിട്ടുണ്ടെങ്കിൽ ഉസ്താദവർക്ക് അള്ളാഹു നൽകിയ ആ വലിയ തൗഫീഖാണ് എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. അതുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു, അഭിമന്യരായ സയ്യിദ് അവർ മർക്കസിന്റെ സേവന പ്രവർത്തനങ്ങളുടെ ഭാഗമായി ഈ യാത്രയുടെ ലക്ഷ്യവും ഈ യാത്ര എന്തിനാണ് വന്നത് എന്നൊക്കെ തങ്ങൾ അവർക്ക് ഇൻഷാല്ലാഹ് വളരെ വിശദമായി നമ്മളോട് സംസാരിക്കും. അഭിമന്യരായ സയ്യിദ് അവർക്ക് അള്ളാഹു ഇനിയും തൗഫീഖ് വർദ്ധിപ്പിക്കുമാറാവട്ടെ, ആയിരാരോഗ്യവും ആയുസ്സും അള്ളാഹു പ്രദാനം ചെയ്യുമാറാവട്ടെ, ദീനിനു വേണ്ടി ഒരുപാട് ഖിദ്മത്തുകൾ ചെയ്യാൻ അള്ളാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. അവിടുന്ന് നൽകിയ, അവിടുന്ന് ചെയ്തുകൊണ്ടിരിക്കുന്ന ദീനീയ ഖിദ്മകൾ അള്ളാഹു അതൊക്കെ സ്വീകരിച്ച് വലിയ തൗഫീഖുള്ള വലിയ നല്ല അമലാക്കി പ്രവർത്തനമാക്കി അള്ളാഹു കബൂലാക്കുമാറാവട്ടെ.